ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാദ് പാലക്കാട്. ഇന്നൊരു പുതിയ വീടായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കൂടെ കാണാൻ കഴിയും. മനോഹരമായൊരു വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. മനോഹരം എന്ന് വെറുതെ പറയലാട്ടോ, അതിമനോഹരമായിട്ടുള്ള വീടിന് ഈ വീട് ഒരു പരിസരമൊക്കെ കാണാം. പ്രത്യേക ഒരു ചന്തമാണ്, അതെന്തായാലും നമുക്ക് കാണാം. അതിനു മുമ്പ് ഞാൻ നിൽക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആലങ്കോട് പഞ്ചായത്തിലാണ്. ആലങ്കോട് പഞ്ചായത്ത് എന്ന് പറയുമ്പം നമുക്കറിയാം, മലപ്പുറം ജില്ലയുടെ മാത്രമല്ല പാലക്കാട് ജില്ലയിലേക്കും തൃശ്ശൂർ ജില്ലയിലേക്കൊക്കെ വളരെ അടുത്താണ് ഇവിടെ. എന്തായാലും അത് പറയാം. നമുക്കിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മളൊരു ടാർ റോഡ് കാണാൻ പറ്റും. അതായത് ഒരു പള്ളിയാണ് കാണുന്നത്, ആ മസ്ജിദിനോട് ചേർന്ന് ഒരു ടാർ റോഡ്. അതിലേക്കുള്ള വഴി നമുക്ക് ശരിക്ക് ഇതിലൂടെ തന്നെ പോയി നോക്കാം അല്ലേ. അതായത് മൂന്ന് ജില്ലകളിലേക്കുള്ള ഒരു ജില്ലാ അതിർത്തിയിലേക്ക് നമുക്ക് ഒരു 1.5 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ മതിയാവും. 1.5 കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിലേക്കും തൃശ്ശൂർ ജില്ലയിലേക്കും ടച്ച് ചെയ്യാൻ പറ്റും. ഏകദേശം നമ്മൾ ഇതൊരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ചങ്ങരംകുളം എന്നുള്ള സ്ഥലമൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ചങ്ങരംകുളം ആയിക്കോട്ടെ, ചാലിശ്ശേരി ആയിക്കോട്ടെ, ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ ഒരു കോക്കൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള കോക്കൂർ. അപ്പോൾ ഇതാ ആ കണ്ണു തന്നെയാണ് റോഡ് കേട്ടോ, വളരെ അടുത്താണ്. ടാർ റോഡ് എന്ന് പറയുമ്പോൾ അല്ലേ, ടാർ റോഡിൽ നിന്ന് ഒരു 10 അടി നടന്നാൽ എത്താവുന്ന ദൂരത്തിൽ തന്നെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന വീടും സ്ഥലമുള്ളത്. 10 സെൻറ്റ് സ്ഥലമാണ്. അതേപോലെ തന്നെ ഏകദേശം ഒരു 2000 സ്ക്വയർ ഫീറ്റുള്ള വീടും ആണുള്ളത്. അപ്പോൾ നമ്മൾ ആ റോഡൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ആ വീടും പരിസരമൊക്കെ ഒന്ന് കാണല്ലേ. ഇതുതന്നെയാണ് റോഡ്. നമുക്ക് ആ വലിയ ബഹളങ്ങളൊന്നും ഇല്ലല്ലേ, ടൗണിൽ നിന്നുള്ള യാതൊരു ബഹളങ്ങളില്ല. ശരിക്കൊരു ഗ്രാമാന്തരീക്ഷത്തിൽ തന്നെയാണ് നല്ലൊരു റോഡ് നമുക്ക് പോകുന്നുണ്ട്. ഏതൊരു വാഹനങ്ങൾക്കും വരാൻ രീതിയുള്ള പാകത്തിനുള്ള ഒരു റോഡ് തന്നെയാണ്. നമുക്ക് ഇവിടെ ഒരു മസ്ജിദ് കാണാം. എന്താ അതിൻ്റെ ഒരു ലാൻഡ് മാർക്കായിട്ട് ഇത് പറയാം അല്ലേ, കേന്നം അൽ ഫുർഖാൻ മസ്ജിദ് ആൻഡ് മദ്രസ കാണുന്നുണ്ട് കോക്കൂർ. അപ്പോൾ ഇതുതന്നെയാണ് ലാൻഡ് മാർക്ക്. അപ്പോൾ നമ്മളീ ഒരു വീടൊക്കെ കാണാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പള്ളി കാണുന്നതോട് കൂടി അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അത് മാത്രമല്ല ധാരാളം ഉണ്ട്, നമ്മൾ ഈ ഒരു വഴിക്കിങ്ങനെ പോയാൽ ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ കോക്കൂർ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ പള്ളി മദ്രസ കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളുണ്ട്, വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീടും ആ പരിസരമൊക്കെ ഒന്ന് പോയി കാണാം. എന്തായാലും നമ്മൾ ആ റോഡിൽ നിന്നുള്ള ദൂരം കണ്ടല്ലേ, ഏകദേശം ഒരു 100 മീറ്റർ എന്നൊന്നും പറയാനില്ലല്ലോ, അത്രയും അടുത്ത് തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു പരിസരമൊക്കെ കാണാം. നമുക്ക് ഏകദേശം ഒരു ടിപ്പർ ലോറിയൊക്കെ സുഖമായിട്ട് വരുന്ന ഒരു വഴി തന്നെയാണ് കേട്ടോ. കാരണം അതാ നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ മതിലിൻ്റെയും ഗേറ്റിൻ്റെയൊക്കെ പണി നടക്കണ്ടല്ലേ. അപ്പോൾ ഈ ബ്രിക്സും അതേപോലെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നമുക്ക് വാഹനങ്ങൾ വരാൻ രീതിയുള്ള വഴിയാണെന്ന് നമുക്ക് ഉറപ്പായി. നല്ല നമ്മളൊരു മുറ്റത്തേക്ക് കയറുമ്പോൾ തന്നെ അല്ലേ മനോഹരമായ ചെടികളും പൂക്കളൊക്കെ കാണില്ലേ. എന്താ പറയുക, മനോഹരം എന്ന് വെറുതെ കണ്ട് പറഞ്ഞു പോകാൻ പറ്റുന്നില്ല, അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ പരിസരം സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ നോക്കുക, കുപ്പിയിലും പാട്ടയിലൊക്കെ നല്ല ഭംഗിയിലും വൃത്തിയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ചകിരിയൊക്കെ ചുരുട്ടി എന്താ പറയുക, നല്ല പ്രത്യേക ഭംഗി തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പരിസരം എന്ന് പറയുമ്പോൾ ആഹാ ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ. നമുക്ക് വിലയൊക്കെ പറയുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആടി ആടിട്ട് പറയാം അല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, കുറേ കാണാണ്ട്. നമുക്ക് ഈ ഒരു പരിസരം എന്ന് വെച്ചാൽ വീടിൻ്റെ മുറ്റന്നെ കുറേ നേരം കാണിക്കണം തോന്നുന്നു. കാരണം അങ്ങനെ അത്ര ഭംഗിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പൂക്കളും പൂന്തോട്ടൊക്കെ അല്ലേ, പൂക്കളെയൊക്കെ സ്നേഹിക്കുന്ന ചെടികളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും, അതാവാം. എന്തായാലും ഇവിടെ നമുക്കൊരു പോർച്ചിനുള്ള ഒരു അല്ലേ ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. നല്ല ജിയോ ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മതിലിൻ്റെ വർക്ക് ഇവിടെ ആ ഇവിടെ ഒരു ബോർവെൽ കണക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ബോർവെല്ലാണുള്ളത്. കരണനീറിൻ്റെ സ്ഥാനം ഇവിടെ തന്നെ ഉണ്ട്, പക്ഷേ അത്രയും സ്പേസൊക്കെ ഉണ്ടാവട്ടാണ്. ഈ ഭാഗത്തൊക്കെ ചെടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വർക്ക് നടക്കണമുണ്ട്. പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് വർക്കൊക്കെ കഴിഞ്ഞ പ്രത്യേക ചന്തായിരിക്കില്ല കാണാൻ, ഒരു വണ്ടി പാർക്ക് ചെയ്യുന്ന ആ ഒരു സ്പേസിൽ പോലും ഇതാ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ അല്ലേ. എന്തായാലും നമുക്ക് ഈ ഒരു പോർച്ചിൽ നിന്ന് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല അല്ലേ, അത്ര മനോഹരമായിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ കണ്ട ഒരു വള്ളി, ഒരു ഇലയൊക്കെ കണ്ടില്ല, ഇതിന് അങ്ങനത്തെ ഒന്നും പേര് പറഞ്ഞാൽ പറയുക, എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെർട്ടൽ വൈനി അങ്ങനെ എന്തൊരു പേര് പറഞ്ഞിട്ട്. അറിയണവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ചെടികളും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കണം. നമ്മൾ ഈ ഒരു സൈഡിലൂടെ വരുമ്പോൾ ആഹാ ഇവിടെ എന്താ വെണ്ടച്ചെടിയാണല്ലോ, വെണ്ടച്ചെടിയുണ്ട്, ശീതാരങ്ങയുടെ ചെറിയൊരു ചെടി കാണാണ്ട് പപ്പായ വെച്ചിട്ടുണ്ട്. ആഹാ മതിലൊക്കെ അല്ലേ, മതിൽ പോലും ഇതാ നമ്മുടെ ഇതൊക്കെ ഇങ്ങനെ വിത്തിട്ടൊക്കെ തോന്നണല്ലേ, ഇവിടെയൊക്കെ ചട്ടികളൊക്കെ വെച്ചിരിക്കണം. അപ്പോൾ അത്ര മനോഹരമാക്കാൻ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൈപ്പാണ് അതിൽ പോലും വെച്ചിട്ടുണ്ട്. നമ്മുടെ ടെർട്ടർ വൈനിനെ തോന്നണു അല്ലേ, മണ്ണൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പെട്ടെന്നുകൊണ്ട് ഓടിച്ചു പോകാൻ തോന്നുന്നില്ല. ആഹാ ഇത് ഫിൽട്രേഷനാണല്ലോ, ആ നമ്മളെ ബോർവെൽ കണക്ഷനാണെന്ന് പറഞ്ഞത് അല്ലേ. ബോർവെൽ നിന്ന് പോകുന്ന വെള്ളം നേരെ ടാങ്കിൽ നിന്നും താഴെ വന്ന് ഇവിടെ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ടാണ് വീട്ടിനകത്തേക്ക് പോകുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവില്ലേ ബോർവെല്ലാകുമ്പോൾ അയ്യോ വെള്ളത്തിന് ചോര ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്.
അപ്പോൾ എന്തായാലും ഫിൽട്രേഷൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിൻ്റെ പുറകിലേക്കൊക്കെ പോവാം. ഈ ഒരു സൈഡിലൂടെ വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ മതിലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ മരങ്ങളും ചെടികളൊക്കെ കാണാൻ കേട്ടോ. ആഹാ, ഇത് മൾബറി അല്ലേ? ആഹാ, നല്ല പഴുത്ത് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ മൾബറി ചെടി നേരത്തെ വീട്ടിലുണ്ടായിരുന്നു, അതൊന്ന് കഴിച്ചു നോക്കാം. ബിസ്മില്ല, നല്ല പുളി മധുരം കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കവുങ്ങ് കാണാം, അവിടെ ഒരു കവുങ്ങ് കാണാം, പിന്നെ കുറേ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ഇവിടെ ഒരു തിരുമ്പണ കല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് കവുങ്ങുണ്ട്, അതെന്ത് നാരങ്ങച്ചെടിയാണ്, നാരങ്ങച്ചെടിയുണ്ട്, പിന്നെ നാരങ്ങച്ചെടിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഭാഗത്ത് ഇതാ അരിനെല്ലിയുണ്ട്, അതുപോലെ കശുമാവുണ്ട്, കടച്ചക്കയുടെ മരമുണ്ട്. കടച്ചക്ക ഉണ്ടായിരിക്കണം കേട്ടോ അതിൽ. അപ്പോൾ എന്തായാലും ഉള്ള സ്ഥലത്തിലെ 10 സെൻറ് സ്ഥലത്ത് വീട് നിറഞ്ഞു നിന്നാലും ബാക്കിയുള്ള സ്ഥലത്ത് ആഹാ ഇവിടെ ഒരു മരം ഉണ്ടല്ലോ, അരിനെല്ലി ഇരുമ്പാമ്പുളിയോ. ഇരുമ്പാമ്പുളി ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഉള്ള സ്ഥലത്ത് ചെറിയ ചെറിയ ചെടികൾ, ചെറിയ തെങ്ങ്, കുട്ടി തെങ്ങൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ തണലിതാ കോഴിക്കുട്ടികളൊക്കെ ഞാൻ ഇട്ടിരിക്കണം. ആഹാ, അവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ. ആ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തിരിക്കണേ, നിപ്പിൾ സിസ്റ്റമൊക്കെ കൊടുത്തിരിക്കണേ, വെള്ളം കുടിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല പോലെ അല്ലേ ഒരു വീടും പരിസരമൊക്കെ എത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാക്കുക എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഇഞ്ച് സ്ഥലം പോലെ വെറുതെ കളഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്കിനി ഈ ഭാഗത്ത് കൂടെ അല്ലേ ഈ ഭാഗത്ത് കൂടെ പോയി ഫ്രണ്ടിലൂടെ കയറി വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണാം. ആഹാ, വെണ്ടക്ക ചെടിയൊക്കെ ഇതാ വിത്തിനായിക്കണം, ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ എന്തായാലും 10 സെൻറ് സ്ഥലം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വീടിൻ്റെ അകത്തുള്ള സൗകര്യങ്ങളും കൂടി കാണാം അല്ലേ. എന്തായാലും നമ്മൾ ഈ പൂക്കള ചെടികളുടെ വീടിനകത്തേക്ക് പോകട്ടെ. ഇവിടെ ഈ കടലാസ് പൂക്കളൊക്കെ കാണാൻ തന്നെ നല്ല രസതൊന്ന് പറിക്കുന്നുണ്ട്. കടലാസ് പൂക്കളെ കണ്ടില്ലേ? അപ്പോൾ എന്തായാലും പിന്നെ അകത്തുകൂടി കാണിക്കണ്ടേ അല്ലേ. നമ്മൾ വീടും സ്ഥലവും കാണിക്കാൻ വന്നിട്ട് ചെടികളും പൂക്കളെ മാത്രം കാണിച്ചു എന്ന് കമൻ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആഹാ, സിറ്റൗട്ടിലൊക്കെ കയറിയാൽ തന്നെ ഇതാ ഇവിടെ ഇതാ നല്ല ഭംഗിയുള്ള ഒരു ചെടി കാണാം. അതേപോലെ ആഹാ, ഇത് നമ്മുടെ ഇതല്ലേ മിൻ, ഞാൻ പുതിയ വിചാരിച്ചു. എന്തായാലും പിന്നെ ഒരു സിറ്റൗട്ടിനെ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും അത്രത്തോളം ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. എന്തായാലും നമുക്ക് വീടിനകത്തേക്ക് കയറാം അല്ലേ. ആഹാ, മാഷകളിലൊക്കെ കൊത്തുപണിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മളൊരു സിറ്റൗട്ടിൽ നിന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഹോളാണ്, അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഹോൾ തന്നെയാണ്. ആ ഹോളിനെ രണ്ട് പാർട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് പിന്നെ ഇവിടെ നിന്നല്ലേ ഇവിടുന്ന് ഈ കർട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ബാത്റൂം ഡൈനിങ് ടേബിളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഗസ്റ്റൊക്കെ വന്ന് ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഇത് വേണമെങ്കിൽ കർട്ടൻ മറച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനും, അത് മാത്രമല്ല ഗസ്റ്റ് വന്ന് ഇരിക്കാനും ഒരു ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഒരു ലിവിങ് റൂം ഈ ഭാഗത്ത്, ഈ ഒരു ഭാഗത്തുണ്ട്. ഇത്രയും സ്പേസ് ഉണ്ട് ഇല്ലേ, ഇവിടെ ഇത്രയും ഒരു സ്പേസ് ഉണ്ട്. അത് മാത്രമല്ല അതിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ബാത്റൂം കൂടി ഈ ഭാഗത്തുണ്ട്. എന്തായാലും നമുക്കിനി ബെഡ്റൂമൊക്കെ കാണാം അല്ലേ. താഴത്ത് ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ താഴെ 2 ബെഡ്റൂം പ്ലസ് ഒരു ലിവിങ് റൂം, ഒരു ഡൈനിങ് ഹാൾ. അപ്പോൾ 2 ബെഡ്റൂം എവിടെയാണ്? ഈ ഭാഗത്താണ്. ഈ ഭാഗത്തേക്ക് പിന്നെ ഇടത് ഭാഗത്തൊരു റൂം കാണാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു റൂം തന്നെയാണ്, നല്ലൊരു ബെഡ് സ്പേസ്. അതേപോലെ തന്നെ ഇവിടെ ഒരു അലമാരക്കുള്ള സ്പേസ് ഉണ്ട്, ടോയ്ലറ്റ് അറ്റാച്ച്ഡാണ്. ഓക്കെ, ഇത്രയും സൗകര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് റൂമിലുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് 2nd ബെഡ്റൂം ഉണ്ട് അല്ലേ താഴെ തന്നെ. ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെയാണ്, ഇതും അത്യാവശ്യം വലുപ്പമുണ്ട്, ഒരു ബെഡ് സ്പേസ് ഈ ഭാഗത്ത്. അതേപോലെ തന്നെ അലമാര, ഇവിടെ ചുമരിലും ഒരു അലമാരക്കുള്ള ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ടോയ്ലറ്റ് അറ്റാച്ച്ഡാണ് ഈ ഭാഗത്ത്, ടോയ്ലറ്റ് അറ്റാച്ച്ഡാണ്. ഓക്കെ, എന്തായാലും ഇനി നമുക്കൊരു പിന്നെ ഇനി മുകളിലാണ് ബാക്കി 2 ബെഡ്റൂം ഉള്ളത്. അപ്പോൾ നമുക്ക് മുകളിൽ പോകുന്നതിന് മുമ്പ് താഴെ തന്നെ കിച്ചണും വർക്ക് ഏരിയയൊക്കെ ഉണ്ട്, അതും കൂടി കണ്ടതിന് ശേഷം മുകളിലേക്ക് പോവാം അല്ലേ. ഈ ഒരു സ്റ്റെയറിൻ്റെ താഴത്തായിട്ട് തന്നെയാണ് ഒരു വാഷ് ബേസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പേസും യൂസ്ഫുള്ളാണ്. ആ അക്കോരത്തിൽ കുട്ടി കുട്ടി മീനൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു മീനാണ് അല്ലേ. ഇത് നല്ല ഭംഗിയിൽ വെച്ച് അതിലുണ്ട് ഒരു വാട്ടർ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ നല്ല വിശാലമായ കിച്ചൺ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അല്ലേ. ഈ ഭാഗത്താണ് അടുപ്പ് വെച്ചിരിക്കുന്നത്, നമ്മുടെ വിറകടുപ്പ്. ആഹാ, ചോറൊക്കെ ഊറ്റി തുടങ്ങിയാലോ. അപ്പോൾ എന്തായാലും പിന്നെ പുകയുടെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, അതൊക്കെ മുകളിലൂടെ പുറത്തേക്ക് പോയിക്കോളും. അടുപ്പിനോട് ചേർന്ന് നമുക്ക് ഈ ഭാഗത്ത് വാഷ് പീസ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ നല്ല ഒരു സ്പേസ്, സ്റ്റോറേജ് സ്പേസ് മുകളിലുണ്ട് അല്ലേ. ഇത്രയും ഭാഗങ്ങളിൽ വെച്ചിട്ടുണ്ട് അല്ലേ, ഇത്രയും ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്ത് വലിയൊരു കുറേ നമ്മുടെ പാത്രങ്ങളൊക്കെ വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അതേപോലെ തന്നെ
ഓവനും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. താഴെ ഇനി ഒരു റാക്കിൻ്റെ ഒരു പണി കൂടെ അല്ലേ, അതിന് ഒരു ചെറിയ കബോർഡിൻ്റെ വർക്ക് കൂടെ ബാക്കിയുണ്ടാവും. അതുകൂടെ ചെയ്താൽ ഇഷ്ടം പോലെ സ്ഥലമായി. ആഹാ, ഇവിടെയും മീൻകുട്ടികളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മോളിയ വേറ്റുമോളിയ. പിന്നെ അതേപോലെ ഒരു വാട്ടർ പ്ലാന്റ് ഇതാ കിച്ചണിൽ വെച്ചിരിക്കണോ. അതേപോലെ തന്നെ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ അതും വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മാറ്റി റീപ്ലാൻ ചെയ്താൽ മതി. എന്തായാലും നമുക്കിനി കിച്ചണിലോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റോറുണ്ട്, ചെറിയൊരു സ്റ്റോർ ഈ ഭാഗത്ത് കാണാൻ പറ്റും. എന്തായാലും കിച്ചണിന് പുറമേ ഇനി വർക്ക് ഏരിയ കൂടെ ഉണ്ട് അല്ലേ. വർക്ക് ഏരിയ നമുക്ക് ഈ ഭാഗത്താണ്, നമുക്ക് അങ്ങോട്ട് കൂടി പോയി നോക്കാം. ആഹാ, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കേട്ടോ. ഈ ഒരു വർക്ക് ഏരിയയുടെ ഈ ഒരു സ്പേസിലാണ് നിലവിൽ ഗ്യാസ് സ്റ്റോവൊക്കെ വെച്ചിരിക്കുന്നത്. അതേപോലെ ഇവിടെയും നല്ല കാറ്റോട്ടം വെളിച്ചമൊക്കെ കിട്ടണ പോലെ രീതിയിൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആരും കിച്ചണിൽ നിന്ന് എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ. നല്ല കാറ്റോട്ടം വെളിച്ചും സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നല്ല രീതിയിലുള്ള ആഹാ മീനൊക്കെ ഇട്ടിരിക്കുന്ന വെള്ളത്തിൽ നല്ല മീൻകറിയും ചോറൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം കിച്ചണിലാണ് എപ്പോഴും സൗകര്യം വേണ്ടത്. കിച്ചണിൽ നിന്ന് നേരെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്താ ഇത്രയും സ്പേസ് ഉണ്ട്. ഇവിടെ ഷീറ്റൊക്കെ ഇറക്കിയിട്ട് നല്ല ഭംഗി തന്നെ ചെയ്തിരിക്കണം. അതായത് നമുക്കിപ്പോൾ ഉള്ളി അരിയാനോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഇരിക്കാം. അതേപോലെ കുട്ടികൾക്കൊക്കെ ഇവിടെ നിന്ന് ആഹാരം കഴിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ എന്തിനും ഉപയോഗിക്കാം അല്ലേ, ഇന്ന് വെയിലൊന്നും കൊള്ളാണ്ട് ഈ ഭാഗം ഫുള്ള് ഷീറ്റിട്ട് നല്ല രീതി അതുവരെ ഇട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ ഇത്ര തണലെന്ന് തോന്നുന്നത് അല്ലേ. ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ആ വാഷിംഗ് മെഷീനൊക്കെ ഈ ഒരു ഭാഗത്താണ് ഇട്ടിരിക്കുന്നത്. അമ്മിക്കല്ലുണ്ട് ഇവിടെ, അമ്മിക്കല്ല് അതിനുള്ള സ്പേസ് ഇവിടെ കണ്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ വന്നപ്പോൾ തിരുമണകളൊക്കെ ആ ഭാഗത്ത് കണ്ടിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലെ താഴത്തെ ഫ്ലോറിലുള്ള താഴത്തെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു, രണ്ട് ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റെയർ വഴി മുകളിൽ ആ സ്റ്റെയറിൻ്റെ ഈ ഒരു സ്പേസിൽ ഇതാ ഇവിടെ ഒരു വാട്ടർ പ്ലാന്റ് കാണാനുണ്ട്. ഇവിടെ ഇല്ലേ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. രസകരമായിട്ടുള്ള ചെടി ഇവിടെ വെച്ചിട്ടുണ്ട്. മൊത്തം ചെടിയാണ് അല്ലേ, ചെടിക്കടയിൽ കയറി ഫീലുണ്ട്. എന്തായാലും വളരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഒരു വീടിന് സ്റ്റെയറിൻ്റെ ഈ ഒരു ഈ ഭാഗത്തുണ്ട് നല്ല ചെടികൾ വന്നിട്ടുണ്ട്. മുകളിലേക്ക് വരുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഈ ഒരു ഭാഗം, അതും നല്ല രീതിയിൽ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് അല്ലേ. ചെറിയ ചെറിയ ആഹാ ഇവിടെ ഉണ്ട് ഒരു വാട്ടർ പ്ലാന്റ്. വെള്ളത്തിൽ മണ്ണൊന്നുമില്ല, വെറും വെള്ളം മാത്രമേ ഉള്ളൂ. ടണ്ടണേ കണ്ടില്ലേ. അപ്പോൾ എന്തായാലും അവിടെ തന്നെ ഇരുന്ന് വെള്ളം കുറച്ച് കേട്ടോ. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായൊരു ഹാൾ തന്നെയാണ് മുകളിലുള്ളത്. മുകളിൽ നമുക്കൊരു ഒരു ടി വി ഒക്കെ വെക്കണ സ്പേസ് ഇവിടെ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സുള്ള സമയമല്ലേ, അപ്പോൾ അതിനൊരു സൗകര്യാർത്ഥമായിരിക്കാം എന്തായാലും. അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് പഠിക്കാനൊരു ടേബിളും ചെയറൊക്കെ അതിനൊരു സ്പേസ് ഇവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇനി ഇവിടെ ഒരു ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം വന്നിട്ട് നല്ല ഒരു ബെഡ് സ്പേസ് ആ ഭാഗത്ത്. അതേപോലെ തന്നെ ജനലും വെളിച്ചവും ആ ഇവിടൊക്കെ ചെടികളാണ്. ഇത് ആർട്ടിഫിഷ്യലാണ് തോന്നുന്നത്, ഇത് ഒറിജിനൽ അല്ല അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് അവിടെ ഒരു ജനലുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളും അലമാരനോട് ചേർന്നുകൊണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഓക്കെ, എന്തായാലും ഇനി നമുക്കൊരു ബെഡ്റൂം കൂടി കാണിക്കാണ്ട്. ഈ റൂമിനോട് നേരെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് ഈ ഒരു ഹാളിൽ നിന്നല്ലേ അതിനുള്ള സൗകര്യം. ആഹാ, ഇവിടെ മാപ്പൊക്കെ കാണാനല്ലോ, ഇവിടെ പഠിക്കാനുള്ള സൗകര്യം. കുട്ടികളല്ലേ ഓൺലൈൻ ക്ലാസ്സിന് ഇരുന്ന് വിശാലമായിട്ട് കാറ്റൊക്കെ കൊണ്ട് പഠിക്കണമെന്ന് പഠിക്കാനുള്ളൊരു സംവിധാനമാണ്. എന്തായാലും താഴത്തെ രണ്ട് ബെഡ്റൂം പ്ലസ് ഇവിടെ ഒരു ബെഡ്റൂം, ഇനി മൂന്നാമത് നാലാമതൊരു ബെഡ്റൂം കൂടെ ഉണ്ട്. ഇതാണ് നമുക്കിവിടെയും നല്ലൊരു ബെഡ് സ്പേസും കാര്യങ്ങളും. വലിയൊരു ജനാലൊക്കെ കൊടുത്തിരിക്കുന്നത്, അതായത് വീടിൻ്റെ ഫ്രണ്ടേജ് കാണാനും ആ പൂക്കളും ചെടികളൊക്കെ കാണാനല്ലേ അതിന് നല്ല കാറ്റോട്ടൊക്കെ കിട്ടുന്ന രീതിയിലുള്ള വലിയ ജനൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് പുറമെ ഇതിന് ഇവിടെ ഒരു സൗകര്യം എന്ന് വെച്ചാൽ ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ വെളിച്ചല്ലേ അല്ലേ. ഓക്കെ, ഈ ഭാഗത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിൻ്റെ ഹാളിനോട് ചേർന്ന്, അതായത് ഹാളിൻ്റെ രണ്ട് സൈഡും നമുക്ക് ബാൽക്കണിയുണ്ട്. ബാക്കിലേക്കുണ്ട്, ഫ്രണ്ടിലേക്കുണ്ട്. അപ്പോൾ പുറകിലൊന്ന് നോക്കാം അല്ലേ. പുറകിലൊരു ഓപ്പൺ ടെറസായിട്ട്, അതായത് നല്ല വിശാലമായ സ്ഥലമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ അല്ലേ കാപ്പി കുടിച്ചിരിക്കാനൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ ഇനി റൂഫൊക്കെ ഇട്ടാൽ അതും വേറൊരു രസമായിരിക്കും കേട്ടോ. എന്തായാലും മുകളിൽ വന്നാൽ അല്ലേ നല്ല വെളിച്ചം, നല്ല കാറ്റോട്ടം. അതേപോലെ തന്നെ ആഹാ ചിമ്മിൻ ഇവിടെയാണ് അല്ലേ, താഴെ കണ്ട വിറകടുപ്പിൻ്റെ ആ പുകയൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. എന്തായാലും ഈ ഒരു പരിസരത്ത് വന്നു കഴിഞ്ഞാൽ ധാരാളം വീടുകൾ
ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടംപോലെ വീടുകളാണ്. അയലോക്കക്കാരില്ല എന്നുള്ള പരാതി ഉണ്ടായില്ല. അപ്പോൾ ഇഷ്ടംപോലെ വീടുകളുള്ള മനോഹരമായ ശാന്തമായ ഒരു പ്രദേശം തന്നെയാണ് നമ്മൾ ഇന്ന് കാണിച്ച ഈ ഒരു 10 സെൻറ് സ്ഥലവും അതേപോലെ ഈ ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീടും. ഇനി ഒരു ബാൽക്കണി കൂടെ കാണിക്കാണ്ടെന്ന് പറഞ്ഞില്ല അല്ലേ, ഇതിന് മുകളിലേക്ക് കയറണില്ല എന്തായാലും. ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു റൂം എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അതേപോലെ അതല്ല റൂഫൊക്കെ ഇട്ടിട്ട് ഡ്രസ്സൊക്കെ ഉണക്കാനാണെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പിന്നെ എന്താ പറയുക ഒരു ബാൽക്കണി ഇവിടെ ഉണ്ട്. അത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരണത് അല്ലേ. ഇവിടെ നല്ലൊരു ഡോറൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഡോറൊക്കെ ഇതാ, ഈ ഡോറൊക്കെ തുറന്ന് നമ്മൾ ഈ ഒരു ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആഹാ ഇവിടെ ഇഷ്ടംപോലെ ചെടികളാട്ടോ, ചെടിയോട് ചെടി. അതോ നല്ല രസമാണ് കാണാൻ, തൊടാനുണ്ട്, നല്ല രസം, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എന്തായാലും പിന്നെ എന്ത് ചെട്ടിയത് മണ്ണ് കൊടുക്കുന്നുണ്ട് അല്ലേ. മണ്ണ് കൊടുക്കലൊക്കെ അതിൽ ഇവിടെ ഒരു വാട്ടർ പ്ലാന്റ് കാണാം, എല്ലൊക്കെ വെച്ചിട്ട് എന്തായാലും നല്ലോണം മെനക്കെട്ടിട്ടുണ്ട്. അത്ര രസകരമായിട്ടൊക്കെ ഇങ്ങനെ കാണണമെങ്കിൽ അത്രയും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാലേ നമ്മുടെ വീട് അത്രയും ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ ഇരുന്നാലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് ഇവിടെ നമ്മൾ റൂഫൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാർക്കിംഗ് സെക്ഷന് വേണ്ടിയിട്ടുള്ള അല്ലേ, മതിലിൻ്റെയും ഇതിൻ്റെയൊക്കെ പണി നടക്കുമായിരുന്നു. എന്തായാലും ഇതൊക്കെയാണ് സൗകര്യങ്ങൾ. ഇവിടെ ഒരു സ്പേസ് കൂടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ബാങ്കൂടിന് ചെടി വെക്കാൻ പാകണ്ടേ, സോറി ചെടി വെക്കാനല്ല, ഇവിടെ ഒരു ബാങ്കൂടി നമുക്ക് ചെടി വെക്കാം. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് അതിനുള്ളൊരു സ്പേസ് ഈ ഭാഗത്ത് ബാൽക്കണിയോട് ചേർന്നിട്ട് ഉള്ള സ്ഥലമുണ്ട്. എന്തായാലും പിന്നെ ഇവിടെ നമുക്ക് മതിൽ പണി ഗേറ്റിൻ്റെ പണിയൊക്കെ നടക്കാം. അപ്പോൾ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി നേരത്തെ നമ്മൾ കാണിച്ചല്ലോ അല്ലേ, അവിടെ കുറച്ചുകൂടി സൈലൻ്റാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് തന്നെ വില പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു മനോഹരമായെന്ന് മാത്രമല്ല അതിമനോഹരമായ പൂക്കൾ കൊണ്ടും ചെടികൾ കൊണ്ടൊക്കെ അലങ്കരിച്ച ഈ ഒരു വീടും പരിസരമൊക്കെ കണ്ടു കാണും. അപ്പോൾ ഇതിൻ്റെ ഒരു പരിസരത്തുള്ള സൗകര്യങ്ങളൊക്കെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയാം, മലപ്പുറം ജില്ലയിലെ ആലങ്കോട് പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10-ാം വാർഡാണ്, കോക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ്. 300 മീറ്റർ ദൂരത്തിൽ പിന്നെ ജുമാ മസ്ജിദ് ഉണ്ട്. അതേപോലെ വേറൊരു ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പള്ളി കാണാം. തൊട്ടടുത്ത് തന്നെ കാനമിൻ്റെ ഒരു പള്ളി കാണാം. അപ്പോൾ പള്ളികളും മദ്രസകൾക്കൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടെല്ലാം നടക്കാവുന്ന ദൂരത്തിൽ തന്നെ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ കോക്കൂർ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ശ്രീ കോക്കൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഒരു 300 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അതേപോലെ തന്നെ ഇതിനടുത്തുള്ള ടൗണുകളൊക്കെ പറഞ്ഞല്ലോ, എടപ്പാളിലേക്ക് 12 കിലോമീറ്ററാണ്. അതേപോലെ തന്നെ ചാലിശ്ശേരിയിലേക്ക് 5 കിലോമീറ്ററാണ്. അതേപോലെ ചങ്ങരംകുളത്തിലേക്ക് 5 കിലോമീറ്ററാണ്. അതുകൂടാതെ തന്നെ നമുക്കൊരു കുന്നംകുളം ടൗണറിയില്ല, അവിടേക്ക് ഒരു 12 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള സ്കൂളുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് അസബഹ കോളേജ് വളയംകുളം 1 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ്. അതേപോലെ പിന്നെ വേറെയുള്ള ക്ഷേത്രങ്ങളും ചർച്ചുകളൊക്കെ ഉണ്ട് അടുത്ത്. അപ്പോൾ എന്തായാലും ചാലിശ്ശേരി ചർച്ചിലേക്ക് 2.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. അതേപോലെ തന്നെ മുലയംപറമ്പ് ക്ഷേത്രം 5 കിലോമീറ്റർ ദൂരം. മുഖുത്തല കണ്ണേങ്കാവ് ക്ഷേത്രം 6.5 കിലോമീറ്റർ ദൂരത്തിൽ. അപ്പോൾ ഈ ഒരു പരിസരമൊക്കെ പറഞ്ഞു. തൃശ്ശൂർ പാലക്കാട് ജില്ലാ അതിർത്തികളിലേക്ക് 1.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു വന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. അതൊരു അപ്പോൾ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ഉടമസ്ഥൻ ചോദിക്കുന്ന വില വളരെ മാന്യമായൊരു വില തന്നെയാണ് ചോദിക്കുന്നത്. അതായത് നമുക്ക് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയും ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് അനുസരിച്ച് ഒരു വീടൊക്കെ വയ്ക്കണമെങ്കിലുള്ള ഒരു പൈസ അല്ലെങ്കിൽ ഇപ്പോഴും വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അല്ലേ നമ്മൾ കണ്ടതാണ് കയറാൻ സമയത്ത്. അപ്പോൾ കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. വളരെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഏകദേശം ഒരു മാർക്കറ്റ് വാല്യൂ കണക്കാക്കിയിട്ട് തന്നെ ചോദിക്കുന്നത്. അതായത് ടോട്ടലായിട്ട് ഈ ഒരു 10 സെൻറ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വീടും. 2000 എന്ന് പറയുമ്പോൾ ചെറിയൊരു മാറ്റം അങ്ങോട്ടൊക്കെ ഒരു പൊടിക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ടോട്ടലായിട്ട് ആവശ്യപ്പെടുന്നത് 69 ലക്ഷം രൂപയാണ്. അപ്പോൾ 69 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വീടും പരിസരവും വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 999-546-1114. നമ്പർ ഒന്നുകൂടെ പറയാം, 999-546-1114. ഇതാണ് നമ്പർ. നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽക്കാരെന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പ്ലസ് ആയാലും മൈനസ് ആയാലും അത് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അത് മാക്സിമം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇനി കൂടുതലില്ല, പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ ബൈ.